ഇവിടെ തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം സിബി ഓലിക്കൽ ബ്രദറിന്റെ ജീവിതാനുഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് ഒരു മനുഷ്യനെ കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി ഇറക്കിയിട്ട് ആ കത്തി വലിച്ചൂരി ഇവൻ മരിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന മാനസിക അവസ്ഥയിൽ നിന്ന് അത്രമാത്രം ഭയാനകമായ അതപ്പതിച്ചുപോയ വൈശാചികമായ ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഇന്ന് അനേകരെ കാണുമ്പോൾ ബ്രതറെ എൻ്റെ വീട്ടിലേക്കൊന്ന് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു അത്ര ഔന്നത്യത്വത്തിലേക്ക് കർത്താവ് കൈപിടിച്ചുയർത്തിയ ഉയർത്തിയ സി ബി ഓലിക്കലിൻ്റെ ആ ജീവിതാനുഭവങ്ങളുടെ രണ്ടാം ഭാഗം നമുക്ക് തുടർന്ന് കേൾക്കാം ബ്രതരെ വീണ്ടും സ്വാഗതം ഈ നവികരണാനുഭവം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവ് നൽകിയ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് ഒരിക്കലും തരാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ര വലിയ ആ സന്തോഷമൊക്കെ അനുഭവിച്ചു ക്ഷമചോദിക്കാനോ ഉള്ളവരോടെല്ലാം പോയി ക്ഷമചോദിക്കുന്നു അതിനു ശേഷമുള്ള അങ്ങയുടെ ജീവിതം തീർച്ചയായിട്ടും അതൊരു കഴിഞ്ഞ പത്തിരുപത്തി ആറ് വർഷങ്ങളിലെ ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിലപെടിപ്പുള്ള ഒരു അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ മുൻപോട്ട് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ അതായത് ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ പ്രത്യേകിച്ച് ജോലിയോ വരുമാനമോ ഒന്നും ഇല്ലല്ലോ അന്ന് മാത്രമല്ല ഈ കൊട്ടേഷൻ പരിപാടികളൊക്കെ അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്നുള്ള ജീവിതം അങ്ങനെയായിരുന്നു എന്നെങ്ങനെ വീടുകളിൽ വിളിക്കും സിബി ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ ടീച്ചേഴ്സൊക്കെയാ അവരെനിക്ക് കുറെ പൈസ ഒക്കെ എടുത്തു തരും മോനെ നിനക്ക് ധ്യാനം കൂടാൻ പോകണ്ടേ അവിടെയൊക്കെ ഇവിടെ നീ ഓടി പോകുന്നതല്ലേടാ നീ ഇതിരിക്കട്ടെ കൈയെന്ന് അപ്പൊ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടാണ് ഇപ്പൊ എനിക്കൊരു ഭയങ്കര സങ്കടം ഇങ്ങനെ ഒരു പൈസ അല്ലല്ലോ ഞാൻ മേടിച്ച് മുന്നോട്ട് പോകേണ്ടത് എനിക്ക് അധ്വാനിക്കണം എന്താ ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അന്ന് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ എനിക്ക് അധ്വാനിക്കണം കാരണം അപ്പ സ്വലന്മാരൊക്കെ അങ്ങനെ അവരെന്തെങ്കിലും തൊഴിലേർപ്പെട്ടുകൊണ്ടാണ് അവരുടെ ശുശ്രൂഷ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് നന്നായിട്ട് ഞാൻ ഭജനം വഹിക്കുമായിരുന്നു അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഭേദനിച്ച് എൻ്റെ മുട്ടും വേദനിച്ച് പ്രാർത്ഥിക്കും അതെനിക്ക് ഭയങ്കര കൊതിയാണ് എൻ്റെ ശരീരത്തിൽ ത്യാഗം കാരണം ശരീരത്തിൽ ത്യാഗം അനുഭിച്ചെന്നെ നേടിയെടുത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം അത് എൻ്റെ ശരീരത്തിൽ തന്നെ ത്യാഗം കൊടുത്തുകൊണ്ട് അത് നേടിയെടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞാനിങ്ങനെ നമ്മളോട് ചോദിച്ചാൽ എന്തെങ്കിലും എനിക്കൊരു തൊഴിൽ വേണമല്ലോ ഈശോയെ ഞാനിങ്ങനെയൊന്നും പണിയൊന്നും എടുത്തിട്ടുള്ള ഒരാളല്ല ഇങ്ങനെ പ്രാർത്ഥിച്ചിന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ചിന്ത വന്നു എന്നോട് പറഞ്ഞു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സിസ്റ്ററാ സിസ്റ്റർ വിളിച്ചിട്ട് മോനെ എനിക്ക് നിനക്ക് പൈസ ഒന്നും സഹായിക്കാൻ പറ്റിയല്ല മർദ്ദങ്ങളിൽ അങ്ങനെ പൈസയൊന്നും ഇല്ലല്ലോ പക്ഷേ നിന്റെ ഈ ദീക്ഷണത്തെ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് ഇഷ്ടമാണ് നിനക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യാനോ ഞാൻ എവിടുന്നേലും ആരോടൊരിച്ചിട്ട് പൈസ മേടിച്ചു തരാം മോനെ എന്ന് പറഞ്ഞു അവര് ധ്യാന ഗുരുവാണ് മനസ്സ് വായിച്ചതുപോലെ ആ നമ്മുടെ മനസ്സ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ സിസ്റ്റർ ആരോടും ഒരു ചേട്ടനോട് കുറെ പൈസ മേടിച്ചു തന്നിട്ട് എന്നോട് നീ എന്തെങ്കിലും ചെയ്യുവാനുള്ളൂ അങ്ങനെ ആ പൈസ കൊണ്ട് ഞാൻ പോയിട്ട് പച്ചക്കൃഷി വാഴ നട മേടിച്ചു കഴിഞ്ഞാൽ ഏത്ത വാഴ കൃഷിയായിട്ട് ഇഞ്ചി കൃഷിയായിട്ടൊക്കെ നട എനിക്ക് സ്ഥലമൊക്കെ പാട്ട് നടൻ തുടങ്ങി പൈസയൊന്നും അങ്ങനെ മേടിക്കലില്ല വന്ന് നട്ടോന്ന് അങ്ങനെ ഞാൻ കൃഷി മേഖലയിലേക്ക് ഇറങ്ങി ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് നല്ല വരുമാനമാകാൻ തുടങ്ങി കൃഷി നൂറ് ശതമാനം ഫറം തരുന്നതായിട്ട് കണ്ടു എങ്ങനെ കൊണ്ട് നട്ടാലും അത് നൂറ് ശതമാനം ഫറം എനിക്ക് വായിക്കാൻ അനുഗ്രഹവും അപ്പം ഞാൻ വലിയൊരു വാഴ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഴയുടെ സൈഡ് പോയിട്ട് അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു സ്ഥലം തരാൻ സേവ് ഈ വെള്ളമുണ്ട് വിളിച്ചം പോലെ പുഴയിൽ നിന്ന് വെള്ളമുണ്ട് പക്ഷേ ഇവിടെ വാഴ വെച്ചിട്ട് ആരും ഇതുവരെ കൊല കൊത്തിയിട്ടില്ല ഇന്ന് അടി പുഴ എന്ന് പറഞ്ഞു എനിക്കിതൊന്നും ഒരു വിഷയമല്ല കാരണം എന്നെ ഇതുപോലെ അനുഗ്രഹിച്ച കർത്താവിന് ഈ പുഴുവിനെ മാറ്റാൻ ഒരു നിമിഷം മതിയില്ല ഞാൻ പറഞ്ഞ സ്ഥലം എന്നാൽ എനിക്ക് പറഞ്ഞു ഞാൻ ആ സ്ഥലം മുഴുവൻ ആ പുഴ സൈഡിലെടുത്ത് വെള്ളത്തിനുള്ള സംവിധാനമാക്കി മുഴുവൻ വാഴ വെച്ചു വാഴ അങ്ങ് കയറി വന്ന് ആദ്യം കയറി വരും പിന്നെ എല്ലാം പുഴുത്തു പോകാമെന്ന ആളുകൾ പറഞ്ഞത് പക്ഷേ ഒരു വാഴ പോലും പോയില്ല ഇതെല്ലാം അങ്ങ് വളർന്നു വന്ന് കൊലച്ചു വാഴ ഭയങ്കര കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുക അന്നാരാണ് അവിടെ ഒരു ചുഴലിക്കാറ്റ് അടുക്കുന്നത് ഭയങ്കര കാറ്റ് ഞാൻ അന്നേരം വീട്ടിൽ കിടന്നു പറയും എൻ്റെ കർത്താവെ ഒരു വാഴയ്ക്ക് പോലും മുട്ടില്ല ഭയങ്കര കൊലയും ഒന്ന് ഊതിയാൽ താഴെ വീഴുന്ന വാഴകൾ മുഴുവൻ പോയിട്ടുണ്ടാവില്ലോ എന്ന് ചോദിച്ചു ഞാൻ പള്ളിയിൽ പോയിട്ട് സൈക്കിൾ സൈക്കിളെടുത്ത് ഞാൻ വേഗം എൻ്റെ സ്ഥലത്തേക്ക് പോയപ്പോൾ ഞാൻ വാഴ നട്ടേക്കുന്ന എൻ്റെ കൂടെ അതിൽ കൂടെ റബ്ബർ മുഴുവൻ അടിച്ചോടിച്ച് തകർത്ത് അങ്ങോട്ട് പോയി എൻ്റെ ഒറ്റ വാഴ പോലും പോയില്ല ആളുകൾ പറയാൻ തുടങ്ങി ഇത് അത്ഭുതം തന്നെയാ സെവി എന്ന് പറഞ്ഞു അത്ഭുതം എന്ന് ആളുകൾ പറയേണ്ടത് എൻ്റെ മനസ്സിലായി ഈ ഒരു കാറ്റ് പോയത് ഈ ശഗര ഇങ്ങോട്ട് മാറി എൻ്റെ ഒറ്റ വാഴ വീടില്ല അതൊരു അന്യഗ്രഹമായി മാറ്റി അതുപോലെ എനിക്ക് പള്ളിപ്പറമ്പ് തന്നു മ വാഴ വെച്ചോളാൻ പറഞ്ഞു അപ്പം തെങ്ങും കവുങ്ങും നിറഞ്ഞു നിൽക്കുക ഈ തെങ്ങിൻ്റെ കൗങ്ങിൻ്റെയും തടത്തിൽ വേഴ ഞാൻ പോയി വാഴ വെച്ചു എന്നോട് പറഞ്ഞു ഇവ ആളുകൾ പറഞ്ഞു ഇവന് പ്രാന്താന്ന് പറഞ്ഞു വാഴ ഈ തെങ്ങിൻ്റെ ഒക്കെ തറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വേണ്ടിയിട്ട് പോകുക ഇത് നശു കഴിഞ്ഞു അങ്ങനെ വാഴങ്ങ് കയറി എന്ന് നനച്ചു ഭയങ്കര കുര ഒരു വാഴ പോലും നശിക്കാതെ അത് മുഴുവൻ കുര കൊത്തിയെടുത്ത് ആൾക്കാർ പറഞ്ഞു ഇതൊരത്ഭുതം തന്നെയാണ് അങ്ങനെ കൃഷിയിടങ്ങളിൽ കുറത്താവ് ഒരുപാട് അങ്ങ് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു അപ്പം ഞാൻ എൻ്റെ ഈശോയോ ഈശോയെ എന്റെ വീട് സ്ഥലമെല്ലാം മേടിച്ച് കൊടുത്തല്ലോ എനിക്കൊന്നും ഇല്ലല്ലോ വീട്ടിൽ നിന്ന് പക്ഷെ എൻ്റെ അപ്പം നല്ല അപ്പന അപ്പം ഇപ്പോഴും തരാൻ എനിക്ക് റെഡിയാണ് ഇനി എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്നും ആവശ്യമില്ല എനിക്ക് അധ്വാനിച്ചിട്ടുണ്ടാകണം ഈശ് എനിക്ക് പള്ളീൻ്റെ അടുത്ത് എന്ന് എനിക്ക് പള്ളി വന്ന് എനിക്ക് അർപ്പിക്കണം ഇതിൻ്റെ അടുത്ത് എനിക്കൊരു ശകലം സ്ഥലം ഇവിടെ ഇരുന്ന് തരുമെന്ന് ഞാൻ കുറേ ദിവസമൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തിയിലൂടെ ആ ആ സ്ഥലത്തിൻ്റെ ഉടമ സ്ഥലം തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു അഞ്ച് സെൻറ് സ്ഥലം പൈസ കൊടുത്തിട്ട് തന്നെയാണ് കൃഷിയിൽ നിന്ന് പൈസ കിട്ടി പൈസ കൊടുത്തിട്ട് സ്ഥലം മേടിച്ചു എനിക്ക് എനിക്കവിടെ പിറവച്ച് തന്നത് എല്ലാവരും കൂടെ കൂടി അന്ന് പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് കൂട്ടായ്മക്കാരെല്ലാം കൂടെ കൂടി പേരയെല്ലാം വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഞാൻ ഈ കൃഷിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം ഒരു കല്യാണം കഴിക്കണം ആളുകളെല്ലാം പറയുന്നത് ഈ പെണ്ണന്വേഷിക്കണം സിബി പ്രായമൊക്കെ ഇത്രയായില്ല നമുക്കൊക്കെ പെണ്ണ് തരാൻ ഇച്ചിരി വിഷമമായിരിക്കും ആൾക്കാരൊക്കെ അപ്പം ഞാൻ ബ്രോക്കറു പറഞ്ഞു ബ്രോക്കർമാരുണ്ടായിരുന്നു പോലെ അന്ന് പറഞ്ഞു ഞാൻ എവിടെ പെണ്ണ് കാണാൻ വന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ അവിടുന്ന് അവർക്ക് സമ്മതമാണേൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയും അതൊന്നും പറയണ്ട സി ബി ബ്രോക്കർമാർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നിനക്ക് പെണ്ണ് കിട്ടുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം വലിയവനാണെന്ന് പറഞ്ഞു അങ്ങനെ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇരുപത്തഞ്ച് പെണ്ണ് കണ്ടു ഏത് ധ്യാനത്തിന് വന്നപ്പോൾ ആ അടുത്ത് പെണ്ണ് കാണാൻ തുടങ്ങി ഇരുപത്താറാമത്തെ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് പെണ്ണിനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി ഒന്ന് പതിനെട്ട് വയസ്സേ ഉള്ളൂ അവൾക്ക് എനിക്ക് ഇരുപത്താറ് വയസ്സും ആ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഞാൻ അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഞാൻ ധ്യാനം കൂടിയത് എനിക്കിങ്ങനെ ഒരു അനുഭവം കിട്ടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കിട്ടിച്ചു പറയുക അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി അത് കല്യാണമായി അവർ അത് ഭയങ്കര രസകരമായിരിക്കുന്നില്ല കാരണം ഈ പെണ്ണ് കിട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനം കൂടാൻ പോയത് ഓ അപ്പൊ അതിനു മുമ്പ് ധ്യാനം കൊടുത്തതിന് മുമ്പ് പത്തിരുപത്തഞ്ച് കല്യാണം ആലോചിച്ചതാ ആലോചിച്ചതാണ് പെണ്ണ് കണ്ടതാ ഒരെണ്ണം പോലും നമ്മളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ ആ പരിസരത്തോട്ട് ഇല്ല ഇല്ല എന്നാൽ അതിനുശേഷം കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പോയി കണ്ട സംഗതി തന്നെ ആദ്യം പോയി കണ്ട തന്നെ ഇഷ്ടമായി അത് മനോഹരമായിട്ട് കല്യാണം കഴിച്ച് നമ്മൾ പോയ ഉദ്ദേശത്തെയും കർത്താവ് മാനിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ആ കല്യാണം അതെല്ലാം കഴിഞ്ഞ് മനോഹരമായി അന്ന് ജി സി യുത്തിലേക്കൊക്കെ എം എൽ എ കാലത്ത് വെക്കാൻ തുടങ്ങി ഒരുപാട് കൂട്ടുകാരും അതൊക്കെ എന്നെ ഒത്തിരി വളർത്തി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജി സിയുത്തിലുള്ള ആൾക്കാരെല്ലാം എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി എൻ്റെ കല്യാണത്തിലൊക്കെ വീട്ടിൽ വന്നു ഭയങ്കര എനിക്കൊരു സഹോദരങ്ങനെ പോലെ അവരെല്ലാം ചേർന്ന് നിന്നിട്ട് എന്നെ കല്യാണം നടത്തിയത് തന്ന അതൊക്കെ എനിക്ക് വലിയൊരു പ്രോത്സാഹനമായി എനിക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടി മറ്റുള്ളവരുടെ അങ്ങനെ അവർ തന്നെ എന്നെ വളർത്തിയത് അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് പിള്ളേരായി അവിടുന്ന് വീട്ടിൽ നിന്ന് ഞാൻ മാറി കുഞ്ഞൊരു സ്ഥലം എനിക്ക് ടൗണിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ പള്ളീൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഇതൊന്നു എല്ലാവരും കൂടി കൂടി അവിടെ വീട് വെച്ചു ആ വീട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് സാമ്പത്തിക മേഖല വളരെ വളർന്നു വലുതാക്കാൻ തുടങ്ങി സാമ്പത്തിക മേഖലയിൽ ഒത്തിരി ഉയർച്ച എനിക്ക് കിട്ടി അങ്ങനെ ആ കൃഷിയെല്ലാം ചെയ്ത് കഴിത് എവിടെ പോയി കൃഷിയായിരുന്നു നമ്മുടെ മെയിൻ കൃഷിയായിരുന്നു മെയിൻ പിന്നെ ഒരു ഫൈനാൻസിലേക്കൊക്കെ ഞാൻ കടന്നു വന്നു സാമ്പത്തിക കൂടി പോയി ഒരു ഫൈനാൻസ് ഒക്കെ തുടങ്ങി അത് ശരിയോ തെറ്റാണെന്ന് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ചിട്ടിയൊക്കെ തുടങ്ങി ചിട്ടി ചിട്ടി തുടങ്ങി ബ്ലേഡ് അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലേഡിന്റെ രീതിയിലേക്ക് ഒരു ചെറിയ മാറ്റം വന്നു ചിട്ടി തുടങ്ങി അത്യാവശ്യം മറ്റുള്ളവർക്ക് പൈസ കൊടുക്കേണ്ട രീതിയിലേക്കും കൂടെ ഒരു മാറ്റം വന്നായിരുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് പൈസ വന്ന് റൂം എടുത്ത് സ്റ്റാഫുണ്ടായിരുന്നു അങ്ങനെ ഒരു നിയന്ത്രണം വിട്ടുള്ള പൈസ എൻ്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങി ഇങ്ങനെ പൈസ ഞാൻ സ്ഥലം മേടിച്ച് സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ഞാനങ്ങൾ വളർന്നു അങ്ങനെ എൻ്റെ വീട് ഞാൻ ഒന്നും കൂടെ പുതുക്കപ്പെടുന്ന നല്ലൊരു സെറ്റപ്പ് വീടാക്കി അന്ന് മൂന്ന് മക്കളേ ഉള്ളൂ മൂന്ന് മക്കൾ ഇന്നിപ്പോൾ നാല് മക്കളുണ്ട് എനിക്ക് അന്ന് ഈ മൂന്ന് മക്കളുടെ കൂടെ കിടന്ന് ഞാൻ ഉറങ്ങുക ഏകദേശം ഒരു പതിനൊന്ന് മണിയായി ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങി ഞാൻ മാത്രം ഉറങ്ങുന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ഇങ്ങനെ കിടന്നു ഉറക്കം വരാതെ ഉറക്കം വരാത്ത അപ്പോൾ എൻ്റെ തൊട്ട് അപ്പുറം നടന്ന് എൻ്റെ ഇളയ കൊച്ച് സംസാരിക്കാനായി വരുന്നുള്ളൂ ചെറിയ കൊച്ച് തൊട്ടപ്പുറം കിടക്കുന്ന കൊച്ച് ഞാനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കൊച്ച് നേരെ കൈ ഉണ്ടി ഉറക്കത്തിലെ കൈ ഉണ്ടെന്ന് നേരെ എൻ്റെ മുഖത്തോട്ട് കയ്യൂണ്ടി ഈശോയ്ക്ക് വേണ്ടി പണി പണിയെടുക്കാനുള്ള കയ്യൂണ്ടിയിട്ട് എണീറ്റ് വന്നു ഇങ്ങനെ കിടന്നിടത്തുന്ന നേരെ കൈ കൂണ്ടി കുത്തി ഇരുന്നിട്ട് ചൂണ്ടിയിട്ട് പറയാ ഈശോയ്ക്ക് വേണ്ടി പണിയെടുക്കാനുള്ള പറഞ്ഞു പറഞ്ഞോ ഞാൻ ഈ കൊച്ചെങ്ങനെ ഇങ്ങനെ പറയുന്നു സംസാരിക്കാത്ത കൊച്ച് സംസാരിക്കാനം തുടങ്ങി വരുന്നുള്ളൂ അത് ഏറ്റവും അവിടെ തന്നെ കുത്തിയിരുന്നിട്ട് കൈ ചൂണ്ടിയിട്ട് പറശോയ്ക്ക് വേണ്ടി പണിയെടുക്കാനുള്ള സംസാരിച്ചു വരുന്നു ആ മൂന്നായി കാണിയാലോച്ചു കഴിഞ്ഞാല് എനിക്കിത് ഭയങ്കര ആവശ്യം ഇതന്നെ ഇങ്ങനെ കൊച്ചു സംസാരിക്കുന്നത് എനിക്ക് ആ ആപ്പാടെ ആകുള് ഉൾക്കണ്ട അസ്വസ്ഥ എല്ലാം കടത്തുകൂടി ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ജീവിത പങ്കാളിയോട് പറഞ്ഞു ഞാൻ ഡിവരുന്ന വീണ്ടും നിയന്ത്രി പോകാന്ന് പറഞ്ഞു ഏനാ ഇന്നലെ ഈശോ കൊച്ചിലൂടെ സംസാരിച്ചു ഈശോയ്ക്ക് വേണ്ടി പണിയെടുക്കാനുള്ള സമയമായെന്ന് ഈ കൊച്ച് കണ്ണു പറഞ്ഞിട്ടില്ല അതുവരെ ഈ കൃഷിയും ഇതുപോലെയുള്ള ചെട്ടി പരിപാടികളൊക്കെ ആയിട്ട് പോയിട്ട് അതിനിടയിൽ ധ്യാനോ അല്ല സുരക്ഷിത പ്രഘോഷണം അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് കടന്നില്ലായിരുന്നു അല്ല പ്രഘോഷണത്തിലേക്ക് കടന്നില്ല എന്നാൽ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വലിയ രീതി രീതിയിലങ്ങോട്ട് ഉയർന്നു കേറിയില്ലായിരുന്നു എന്നാൽ അനുഭവങ്ങളൊക്കെ പോയി ഷെയർ സാക്ഷ്യം അങ്ങനെ പറയലില്ല പക്ഷെ വീട് കയറിയും കൂട്ടായ്മ പോയിട്ടും കൂട്ടായ്മക്കാരുടെ കൂടെ പോയിട്ടൊക്കെ ഉള്ള ഒരു ശുശ്രൂഷയാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ കൊച്ചു സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തയോട് ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോവാ അപ്പൊ പെട്ടെന്ന് പോവാ നമ്മൾ ഇന്നൊരു ഈശോ കൊച്ചിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പം ഭയങ്കരമായിട്ട് സാമ്പത്തിക മേഖല ഉയർന്നിരിക്കുന്ന ചിട്ടി കാര്യങ്ങള് പൈസകളും ഇഷ്ടമുള്ള പുറത്തുണ്ട് ഞാൻ ഡിവേണി ധ്യാനത്തിന് പോയി പനക്കര അച്ഛനും ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ചിട്ടിയും കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് പൈസ ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊച്ചി എന്നുള്ളത് സംസാരിച്ചു ഞാൻ എന്നെ ഉണ്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് നിർത്തണ്ടാന്ന് പറഞ്ഞു ചിട്ടി കാരണം പൈസ എല്ലാം പുറത്തല്ലേ പക്ഷെ എനിക്ക് പറ്റിയില്ല ഇതൊരു ശരിയായ പൈസ അല്ലാന്ന് എന്റെ മനസ്സ് പറയുക നീ ഉണ്ടാക്കുന്ന പൈസ ശരിയായ ഒരു പൈസ അല്ല എന്നും അപ്പൊ അനീതി അച്ഛനുദ്ദേശിച്ചത് ഈ പൈസ അങ്ങോട്ടും കൊടുക്കാനുണ്ടാവൂല്ലോ അതുകൊണ്ട് മാത്രം അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് പൈസ കിട്ടാനുള്ള കെട്ടി കഴിഞ്ഞ് നീ നിർത്തിക്കോ പക്ഷെ സമ്മതിച്ചില്ല എൻ്റെ മനസ്സ് ഇത് ശരിയല്ല ഇത് അനീതിയിട്ടുള്ള പൈസ ഇത് ഇനി ആവശ്യമില്ല ഞാൻ തന്നെ ഞാൻ ഞാൻ മേടും ഞാൻ നാട്ടിലേക്ക് ചിട്ടി സാബിനോട് പറഞ്ഞു ഇനി നമ്മൾ ചിട്ടി ഇവിടെ മുന്നോട്ട് കൊണ്ടുവന്നില്ല അവസാനിപ്പിക്കുക കിട്ടാനുള്ള പൈസ ആരുടെ ഒക്കെ തരുന്നുണ്ട് വന്ന് മേടി കൊണ്ടു തരുന്നത് മാത്രം മേടിച്ചാൽ മതി ആരോട് വഴക്കിനും ഒന്നിനും പോകണ്ട നമ്മളിവിടെ അവസാനിപ്പിക്കുക സഹോദരനുള്ള മാസപൈസ ഞാൻ തന്നോളും എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ തന്നെ സാധാരണ പറഞ്ഞു ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പൈസ മേടിക്കുന്നത് എനിക്ക് വിഷമല്ലേ എനിക്ക് കുറേ പൈസ കിട്ടാറുണ്ടായിരുന്നു ഞാൻ ഒന്നിനും പോയില്ല ആ പൈസ എല്ലാം മുഴുവൻ പോയി അത് കഴിഞ്ഞ ഞാൻ തമ്പരാനോട് ചോദിച്ചു തമിഴ്നെ ഇത്രയും വരുമാനം വീട്ടിൽ നിന്ന് വിഷയമുണ്ടായി വീട്ടിൽ നിന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ എൻ്റെ മക്കളല്ല സഹോദരങ്ങളൊക്കെ ഇതുപോലെ വരുമാനമുള്ളത് നിർത്തിയിട്ട് എന്നെ പരിപാടിക്ക് പോകുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഒരു നീതിപരമായിട്ടുള്ള പൈസയല്ല ഈ ചിട്ടി അഡ്വാൻസ് കൊടുത്തിട്ട് അവരോട് ഇത്ര ദിവസം കൊണ്ട് ഇത്ര പൈസ മേടിക്കാത്തത് അതുകൊണ്ട് ഞാൻ നിർത്തുക എന്ന് പറഞ്ഞു ആ ഒരു ഞാൻ അവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഈശോട് ചോദിച്ചു ഒരു പ്രാർത്ഥന പോയി ഇരുന്നിട്ട് ഞാൻ ഈശോട് ചോദിച്ചു ഈശോയെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ജീവിക്കണമല്ലോ എന്താ ചെയ്യേണ്ടത് അങ്ങ് പറയുന്ന മാത്രം ഞാൻ ചെയ്യാം അപ്പൊ ഞാൻ കൂട്ടായ്മക്കാരോട് പറഞ്ഞു എനിക്കിത് നിയോഗമുണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നിയോഗമൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞു ഇവർ ഇവരോരുത്തർ പറയാ മരക്കച്ചവടം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മരക്കച്ചവടം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മരത്തിനെ കുറിച്ചൊന്നും അല്ല അളീനൊക്കെ മരക്കച്ചോടം ചെയ്യുന്നുണ്ടോ നല്ല അത് എനിക്ക് മരത്തിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മരക്കച്ചോടം കാണിക്കുന്നത് അങ്ങനെ പലരും അത് സ്ഥിരീകരിച്ചു മരക്കച്ചോടം അങ്ങനെ ദൈവം അങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഞാൻ മരക്കച്ചവടത്തിന് വേണ്ടി ബ്രോക്കർമാരെ കണ്ടു ബ്രോക്കർമാരെ എന്നെ മരം കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകുന്നു പക്ഷെ എന്നെ പറ്റിച്ചു പലരും കഴിഞ്ഞാൽ അറിയത്തില്ല അത്ര മേഖല പറ്റിച്ചു മാത്രമല്ല ഈ മരക്കച്ചവടം ആദ്യമൊക്കെ പറ്റിച്ചെങ്കിൽ പിന്നെ പിന്നെ അത് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരാൻ തുടങ്ങി കാരണം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമല്ലേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അളക്കാൻ ഈ മരമൊക്കെ ആൾക്കാർ അളന്ന് കൊടുക്കാനോ എടുക്കാനോ ഒക്കെ എനിക്ക് പറ്റുന്നില്ല അപ്പൊ അളിനെ കൂട്ടിക്കൊണ്ട് പോകണം അല്ലെ അനിയനെ കൂടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം എനിക്ക് ഒരു കാരണവശാലും ഈ ടേപ്പിന്റെ അളവ് അറിയത്തില്ല ഇനി ഉള്ള മീറ്റർ ടേപ്പിന്റെ അളവ് എനിക്ക് അറിയത്തേ ഇല്ല കുറെ ആയിട്ട് അടിയെന്ന് ചോദിച്ചാൽ ഇത്ര നാളായിട്ട് നിന്നെ നീ ഇത് പഠിച്ചിട്ടേടാ മരം അളക്കാൻ പോലും പഠിക്കാത്ത ഒരു ആളെങ്ങനെ ഈ വലിയ കോൽത്തടിയിലൊക്കെ ബിസിനസ് നടത്തും അല്ലെ ബിസിനസ് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് നല്ലതടിക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്മതയിൽ തന്നെ ഇതിന്റെ അളവ് എടുക്കുന്നവരെ ആ അല്ല ആ അതല്ല ഈ മുറിച്ചിട്ടതും നമ്മൾ അടന്ന് മറ്റുള്ള കച്ചവടക്കാരോട് മേടിക്കണമെങ്കിൽ ഇത് അടന്നെടുക്കണ്ടേ അപ്പൊ ഇത് എനിക്കറിയത്തില്ല എൻ്റെ കടയിൽ എന്റെ മുറിയിൽ വന്നിരുന്നിട്ട് എന്നോട് പഠിപ്പിച്ചു തന്നു പലര് ഇത് ഇത് ആ അളവ് എനിക്കിതൊന്നും തല കയറുന്നില്ല എനിക്ക് അളക്കാൻ പിന്നെ പിന്നെ അളിയനെ വിളിക്കാൻ എനിക്ക് മടിയും കാരണം അവര് ചിത്രം കാലമായിട്ട് നീ പഠിച്ചില്ല ഞാൻ വളരെ സങ്കപ്പെട്ട് കർത്താവ് നീയല്ലേ എനിക്ക് മരക്കച്ചോടം കാണിച്ചു തന്നിട്ട് ഇത്ര ആയിട്ട് ഇത്രയും പേര് പഠിപ്പിച്ചിട്ട് എനിക്ക് മരം അളക്കാൻ അറിയത്തില്ല എന്നെ ഇന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കുറേ പരുവുമെല്ലാം പറഞ്ഞ് കിടന്നുറങ്ങിയ സമയത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയായി കാണുമെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈശോ വലിയൊരു ടേപ്പും പിടിച്ച് എൻ്റെ അടുത്തോട്ടൊരു ചുവന്ന കുപ്പായ എടുത്തിട്ട് ഈശോ ഇങ്ങനെ നടന്നു വരെ ടേപ്പും കൈപ്പിടിച്ചിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ടേപ്പ് ഇതിനകത്ത് നിങ്ങൾ വലിച്ചു വലിച്ചിട്ടിട്ട് മോനെ ഇത് ഇന്ന അളവ് ഇത് ഇന്ന അളവ് ഇന്ന അളവ് ഞാൻ അവിടെ പഠിച്ചു ഞാൻ അവിടെ പഠിച്ചു പിറ്റേ ദിവസം മുതൽ ഞാൻ ആരെയും കൂട്ടാതെ അന്ന് പോലൊരു മനോഹരമായിട്ട് ഈ മരത്തിന്റെ അളവ് ഞാൻ പഠിച്ചു തുടർന്നു ഈശോ രാത്രി എന്നെ പഠിച്ചു അപ്പൊ എന്ത് പ്രശ്നം എനിക്ക് ഈശോ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ വളരെ ഈശോയോട് ഞാൻ ഒരു ഒരു മത്സരം നടത്തുന്ന പോലെ ഒരു പിടിവാശി പിടിക്കുന്ന പോലെ കൊച്ചും ഞാൻ പിടിക്കും എനിക്ക് വേണംന്ന് തന്നെ ഈശോയോട് പറയും ഈ പറഞ്ഞിട്ടല്ലേ എന്നെ പഠിപ്പിച്ചു തരണം അങ്ങനെ പലവും പറഞ്ഞ രാത്രിയാണ് ഈശോ ഈ ടേപ്പ് എടുത്തിട്ട് തന്നെ പഠിപ്പിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ആരുടെയും സഹായം പിന്നെ മലയോളവിനെനിക്ക് വേണ്ടില്ല ആ മലയോളം ആ കച്ചവടം വളരെ വലിയ രീതിയിൽ ഉയർത്തി ഭയങ്കര സാമ്പത്തിക മേഖലയിലേക്ക് ഉയർത്തി പേരെ ആയി സെറ്റപ്പായി കുടുംബമായി മക്കളായി അങ്ങനെ മനോഹര ഇതോടനുബന്ധിച്ചിട്ട് ശുശ്രൂഷം വീണ്ടും അതിശക്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു സിസ്റ്റർ എന്നെ വിളിച്ചത് നീ എൻ്റെ കൂടെ വരാവോ എന്ന് സഹായിക്കാൻ വരാവോ സിസ്റ്ററെ സഹായിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് മൈക്കിനു മുമ്പിൽ നിൽക്കാൻ അറിയത്തില്ല നമ്മൾ ധ്യാനം തുടങ്ങുന്നു അതെ ഇപ്പം കുടുംബമായി കുട്ടികളായി ഇപ്പൊ ഈ തടിയുടെ ബിസിനസ്സായി ഏകദേശം ഒരു പത്ത് വർഷമെങ്കിലും കടന്നുപോയോ ഇല്ല പത്ത് വർഷം ഒന്നും ആയില്ല പത്ത് വർഷം ആയില്ല ഒരു അഞ്ചാറ് വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല അങ്ങനെ ഈ സിസ്റ്ററെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം സിസ്റ്റർ വെള്ളവും പാട്ടുപൂസമൊക്കെ കൊടുക്കാം ആ ധ്യാനത്തിലൊരു വെള്ളം സിസ്റ്റർ ഇടവ്യതിയാനമൊക്കെ എടുക്കുന്നയാളാണ് അങ്ങനെ ഈ സിസ്റ്ററ് ഇടവ്യതിയാനം എടുത്ത് നന്നായിട്ട് ധ്യാനം ചെയ്യും ഞാൻ എന്ത് ചെയ്തു എവിടെയെല്ലാവരും കാണാതെ പോയി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക എങ്ങനെ ത്യാഗം ചെയ്യണം ഈ മിറ്റിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കല്ല് നിന്നിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ ഇടവധ്യാനം നടക്കുന്ന സമയത്ത് ഈ പാട്ടുകാരനുണ്ട് ഞാനും ഉണ്ട് സിസ്റ്ററും ഉണ്ട് ഇട ആ പള്ളി നിറയെ ആളിരിക്കുക ഈ സിസ്റ്റർ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒച്ചയ്ക്ക് പോയി ഒട്ടും ഒച്ചയില്ല മറ്റാരും അവിടെ കയറിയില്ല പാട്ടുകാരനെ ഉള്ളു ഈ അച്ഛനും സിസ്റ്റർ കൊണ്ട് എന്നെ അന്വേഷിച്ച് നടക്കുക അപ്പൊ ഞാൻ എന്നെ കണ്ടു കിട്ടി എന്നോട് പറഞ്ഞു മോനെ എന്റെ ഒച്ച പോയടാ നീ ഒന്നാ മൈക്കിന് മുമ്പിൽ കയറി നിന്റെ അനുഭവം എന്തെങ്കിലും പറയാം ഞാൻ അവിടെ നിന്ന് പിന്നെയും ഒരു ഓട്ട ഓടി അവിടെ നിന്ന് കാരണം ഞാൻ ഇന്നുവരെ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ടില്ല ഈ അച്ഛനും സിഷ്യും കൂടെ എന്നെ ഓടിച്ചിട്ട് പിടിച്ച മോനെ നിനക്ക് ശക്തി തരൂടാ നീ വാട എന്നൊക്കെ പറഞ്ഞു വിലമായിട്ട് പിടിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് മൈക്കിന് മുമ്പിലോട്ട് കൊണ്ടുപോയിട്ടു ഞാൻ ഈ മൈക്കിന്റെ മുമ്പിൽ പോയിട്ട് പമ്മി പമ്മി ഇങ്ങനെ നിൽക്കുക കണ്ണ് തുറക്കാൻ എനിക്ക് പറ്റുന്നു കാരണം മുഴുവൻ ആളുകളായിരിക്കുന്നു ഞാൻ അങ്ങനെ ഒരു ശീലമില്ല മൈക്കിനു മുമ്പിൽ മുമ്പ് നിന്നിട്ടുമില്ല ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ കണ്ണൊക്കെ ഇങ്ങനെ തല ഉയർത്തി പെട്ടെന്ന് ഒരു കണ്ണ് തുറക്കലാം ഞാൻ മൈക്കിന്റെ മുമ്പിൽ പെട്ടെന്നൊരു കണ്ണു കണ്ണ് തുറക്കണം ഭയങ്കര ശക്തി വന്നു രണ്ടര മണിക്കൂർ സമയം ആ മൈക്കിൻ്റെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു പക്ഷേ ഞാൻ അന്ന് ശിശ്രൂഷ ചെയ്തത് എനിക്കിന്നും അറിയത്തില്ല അപ്പം എന്നോട് ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചു മോനെ ഇത്രയും കഴിവുണ്ടായിരുന്ന ആളെ നിനക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛ ഇത് എൻ്റെ അല്ല ഞാനല്ല പറഞ്ഞത് ഞാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടും എനിക്കറിയത്തുമില്ല എന്താ പറഞ്ഞ പോലും അറിയില്ല അവിടെ ഒരു സൂചി വീണാൽ കേക്കെന്ന് വച്ചാൽ നിശ്ശബ്ദരമായ ആളിതെന്നുള്ളതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവൻ സമയം രണ്ടര മണിക്കൂർ ഇങ്ങനെ പോയെന്ന് എനിക്ക് ഒരു ആദ്യത്തെ സംഭവമാണ് മൈക്കിൻ്റെ മുമ്പിൽ ദൈവം ഇരുത്തിയത് ഇങ്ങനെ ഓരോ പാട്ട് ഓരോപാട്ടനുഭവങ്ങൾ ഓരോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് മനോഹരമായിട്ട് പറഞ്ഞു പറഞ്ഞ് ഒരിക്കലും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു രണ്ടര ആൾ പൊക്കത്തിലുള്ള വലിയ കല്ലേ ഇവർ ആട്ടു കുഞ്ഞു ഈ മുകളിൽ കയറി വന്നുള്ളതാണ് ഞാൻ ഇരിക്കുന്ന ഈ മോ ഇൻ്റെ ഏറ്റവും മുകളിൽ എനിക്കിത് വലിഞ്ഞ് കയറാൻ വിഷമമോളുള്ള ഈ കല്ലിൻ്റെ മുകളിൽ ഈ ആട്ടും കുഞ്ഞ് ഈ എങ്ങനെയാണ് കയറിയെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഇത് കയറി ഞാൻ മുട്ടുകുത്തിയിരിക്കുന്ന അതേ എൻ്റെ ഇടത്ത് സൈഡിൽ വന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞ് രണ്ട് മുട്ടും കുത്തിയിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ കുറേ നേരം ഈ രണ്ട് ഈ ആട്ടു കുഞ്ഞ് ഞാനും ആട്ടി കല്ലിൻ്റെ മുകളിൽ എന്ന് പറയും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ ഒരു പെരുമഴക്കാരായിരുന്നു പോയ വഴികളിൽ മുഴുവൻ ദൈവാനുഭവങ്ങൾ കണ്ടുമുട്ടുന്നതോട് കർത്താവിനാകും പറയുമ്പോൾ അവർക്ക് ധ്യാനത്ത് പോകുക ഒരുപാട് മനുഷ്യരെ ഞാൻ വിട്ടതുകൊണ്ടല്ല ഒരുപാട് മനുഷ്യരെ ധ്യാനസന്ധനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരെ പോയി ധ്യാനിപ്പിക്കാൻ വിടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പോയി ഒരുപാട് വീടുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് പോയടത്തെല്ലാം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് കാണാൻ സാധിച്ചത് ഈ ആ ഇടവക പള്ളിയിൽ വെച്ചുണ്ടായ ആ ഒരു പ്രസംഗത്തിന്റെ അനുഭവം ഉണ്ടല്ലോ രണ്ടര മണിക്കൂർ മറ്റൊരു ദേവാലയമായിരുന്നു ഓക്കെ വേറെ വേറൊരു വേറൊരു പള്ളി ആ അപ്പം അതിനുശേഷം ഈ സുവിശേഷ പ്രഘോഷണ മേഖലയിലേക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പ്രാർത്ഥന വീണ്ടും അതിശക്തമായിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് ഞാൻ പോയി ഒരുപാട് സമയം എന്ത് ചെയ്യും ധമ്പരാണ സന്നിധ്യയിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങി ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോയോട്ടോ അല്ലെങ്കിൽ ദീപികാരന സ്ഥലം ഒരുപാട് സമയം ചിലവഴിക്കാൻ തുടങ്ങി അപ്പൊ ചിലവഴിക്കുമ്പോഴത്തേന് എനിക്ക് പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ അതുപോലെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരുപാട് ഒരു ബോധ്യങ്ങൾ അറിവുകൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി ഈ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടുമ്പോൾ അന്നാറം തന്നെ ഇറങ്ങി പ്രസംഗിക്കാൻ പോലും എനിക്ക് തോന്നി പോവാ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഈ വികാര സ്ഥലത്ത് എനിക്ക് ശക്തി കിട്ടാൻ തുടങ്ങി അതുപോലെ ഞാൻ ത്യാഗം അങ്ങനെ ഞാൻ പുറത്തേക്ക് ഈ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് വിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടപ്പന സൈഡിൽ ഞാൻ മരം നോക്കാൻ പോകുന്നില്ല ഒരാളുടെ മരം നോക്കാൻ പോവാം ഈ കട്ടപ്പനയ്ക്ക് അപ്പം ഞാൻ അവിടെ ചെന്ന് മരം നോക്കി അവരുടെ മരം എത്ര ഈ ചെത്തിയിട്ടേക്കുന്ന നല്ല അടിപൊളി മരങ്ങളാണ് ഞാൻ നല്ല കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ അവിടെ ചെന്ന് ഈ മരം കണ്ടതേ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഈ മരം കച്ചവടം ഇവർക്ക് ആറു മാസമായി അവർ വക്കീലടക്കമുള്ള വലിയൊരു ടീമിൻ്റെ മരം ഇവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല മരം പക്ഷേ എൻ്റെ നാട്ടിലുള്ള ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയോ അറിഞ്ഞിട്ട് എന്നെ ഇവിടെ പറഞ്ഞു വിടുന്നത് അവിടെ ചെന്ന് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞപ്പോഴത്തേന് ഈ മരം കച്ചവടമായി ഈ മരം എനിക്ക് തരുന്ന ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ ഈ ഒരു ബിസിനസ്സുകാരനാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ ആൾ പറയുക ആ സിബിഐ നോക്കിയെടുക്കട്ടോ നിനക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ മാത്രം നീ എടുത്താൽ മതി കേട്ടോ മരത്തിൻ്റെ ഉടമയെ എന്നോട് ഇങ്ങോട്ട് പറയാം നിനക്ക് മരത്തിന് ലാഭം കിട്ടുന്ന രീതിയിലേ ഉള്ളൂ എന്നെ പരിഗണിച്ച് സ്നേഹിച്ചിങ്ങനെ ഉയർത്തി നിർത്തുന്ന ഒരു മനുഷ്യൻ ഞാൻ അടുത്ത ഈ മനുഷ്യൻ ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ പറയുക അങ്ങനെ പിന്നീട് പിന്നീട് മരം കച്ചവടമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ പറയാം അത് നല്ലൊരു ബ്രതറായിരുന്നു നല്ലൊരു വചനപ്രഘോഷകനാണ് ഈ മനുഷ്യൻ ഞാൻ പിന്നീട് അറിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യന്റെ ഒരു ധ്യാനം എനിക്ക് കൂടണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പിന്നീട് ഈ ഒരു മനുഷ്യന് ധ്യാനത്തിന് പോവാ അടിമാലി ആത്മജ്യോതി ഈ ബ്രദർ എന്ന് പറയും ബ്രദർ ബ്രദർ ഈ അദ്ദേഹത്തിന്റെ ധ്യാനം കൂടി ആ ഒരു ധ്യാനം എനിക്ക് ഭയങ്കര ഒരു അനുഭവമായി ആ ധ്യാനം കഴിഞ്ഞ അവരോട് നല്ലൊരു കൂട്ടായി നല്ലൊരു ബന്ധമായി എൻ്റെ നാട്ടിൽ നിന്ന് ഒരു നൂറ് കണക്കിനാളെ ആ ധ്യാന സെന്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹവുമായി നല്ലൊരു കൂട്ട് കൂടി കൂടിക്കൂടി ആ ഒരു സെന്ററിൽ ഒരു കുഞ്ഞൊരു ശുശ്രൂഷകനായി അവിടെ മാറി അവരൊരുന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥി പ്രാർത്ഥിച്ച് പിന്നെ അവിടുന്ന് സ്പിരിച്വൽ ഷെയറിങ്ങിനുള്ള അവസരം ദേവ് ഒരുക്കി അവിടുന്ന് മൈക്കിൻ്റെ മുമ്പിൽ കയറ്റി അവിടെ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അദ്ദേഹം ആ ബിനു ബ്രദർ എന്നെ വളർത്തി 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 ഒരു ശുശ്രൂഷനാക്കി അവിടുന്ന് ഉയർത്ത ചെയ്യുന്നത് അപ്പം ഇപ്പോൾ അവിടെ രണ്ട് സെൻ്ററുണ്ട് കട്ടപ്പനയും ആത്മജ്യോതി പസെൻ്റർ ആണല്ലോ ഈ രണ്ട് സെൻ്ററിൽ ഞാൻ പോലെ ഉണ്ട് അവർ ഒരു ശുശ്രൂഷ പോലും ഞാൻ ഒഴിവാക്കാറില്ല അത് മുഴുവൻ സമയം അവിടെ ശുശ്രൂഷ പക്ഷേ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ത്യാഗം എടുക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് അപ്പം ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ അവിടുന്ന് പിന്നെ ഈ ധ്യാന ദിവസങ്ങളൊന്നും ഭക്ഷണം കഴിക്കില്ല അവിടെ ഞായറാഴ്ച ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച ധ്യാനം കഴിയുന്നു ഈ വ്യാഴാഴ്ച വരെ ഞാൻ വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കില്ല കാരണം എനിക്ക് ഈ ഉപവസിച്ച് ധ്യാനിക്കാൻ ഭയങ്കര ഇഷ്ടം വരുന്നവർക്ക് ഭയങ്കര ദൈവാനുഭവം കിട്ടുമെന്നുള്ളൊരു ആഗ്രഹ കൊതിയോടുകൂടി ഞാനും പ്രാർത്ഥിക്കും അങ്ങനെ ആ ധ്യാന സെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാസർഗോഡ് കരസ്മാറ്റിക്ക് മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പത്ത് വർഷത്തോളം ഞാൻ ജി സി യുത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ഈ അടുത്ത നാളുകളിൽ എനിക്ക് ഈ കാസർഗോഡ് സോണിന്റെ ഉത്തരവാദിത്തം നിന്ന് കോർഡിനേറ്റർ ആയിട്ടുള്ള ഉത്തരവാദിത് ഇപ്പൊ നിലവിൽ ഞാൻ സോണിന്റെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത് കാസർഗോഡ് സോണിന്റെ കോർഡിനേറ്റർ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത് അങ്ങയുടെ ഈ ശുദ്രൂഷ ജീവിതത്തോട് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അതായത് ഭാര്യ മക്കള് മക്കളൊക്കെ ഈ മോള് നേഴ്സിംഗ് പഠിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സായി മോന് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്നു പിന്നെ മൂന്നാമത്തെ മോന് പന്ത്രണ്ടാം ക്ലാസ് ഇലവൻ ഏഴാം ആണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ വലിയൊരു സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളതൊരു വലിയൊരു ആഘോഷമായിട്ടാണ് മാറ്റുന്നത് ഞങ്ങൾ നന്നായിട്ട് അടിച്ചുമാറി ബായെല്ലാം പിരിച്ച് നന്നായിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ ഇച്ചിരി ത്യാഗം ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ ഇള കൊച്ചടക്ക് എല്ലാവരും മിറ്റിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഇന്നും പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഞങ്ങൾക്കൊരു സന്തോഷമായി മാറി ഈ കുഞ്ഞുങ്ങളടക്ക് ഞങ്ങൾക്ക് ഓരോ കിഴിക്കട്ടുണ്ട് ഞങ്ങൾ മിറ്റിൽ ഇങ്ങനെ തുണിയിൻ്റെ വാരി റെഡിയാക്കി വെക്കും കുരിശു വരയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ മിറ്റിൽ നിന്നിട്ടാണ് ജവമാല ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന തരും ആ കുടുംബ പ്രാർത്ഥനകൾ തുടക്കം മുതൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നന്ദി പറഞ്ഞ് കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചും മകത്തിപ്പെടുത്തി നന്നായിട്ട് എല്ലാവരും നന്ദി സ്തുതി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് ജവമാലയിലേക്ക് പ്രവേശിക്കും ജയമാല പ്രവേശിച്ച് കഴിഞ്ഞ് വചനം നിന്ന് വായിച്ച് കഴിഞ്ഞ് പിന്നെ സ്തുതി കൊടുക്കും മക്കളുടെ തലയിൽ വെച്ച് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന അപ്പോൾ ഞങ്ങൾക്ക് ഈ കുടുംബ പ്രാർത്ഥന ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കൊതിയായി കുടുംബ പ്രാർത്ഥന ഞാൻ ഈ എത്ര തിരക്കുണ്ടെങ്കിലും ഏത് ശുശ്രൂഷയാണെങ്കിലും ഞാൻ പാഞ്ഞു കേട്ട് ചെറിയ താമസിച്ചാൽ വീട്ടോട്ട് വിളിച്ച് പറയും ഞാൻ വന്നിട്ട് മറ്റേ തുടങ്ങാളു ചിലപ്പോൾ പിള്ളേർ പറയും നമുക്ക് തുടങ്ങിയേക്കാന്ന് പറയും അപ്പം വന്നാൽ ഒരുപാട് താമസിക്കുകയല്ലേ അപ്പോൾ തുടങ്ങിയേക്കാന്നൊക്കെ പറയും അവരാവുമ്പോൾ പെട്ടെന്നാട് തീർക്കുമല്ലോ പക്ഷേ എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ഊട്ടി ഞാൻ കുടുംബ പ്രാർത്ഥനയായിരിക്കും ഈ കുടുംബ പ്രാര്ത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ് ഈ കുടുംബ പ്രാർത്ഥന എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആരോടും പറയാൻ പറ്റുന്ന പറ്റുന്നൊരു അനുഭവമല്ല അതൊരു ഭയങ്കര ഒരു സന്തോഷമായി തീർന്നു ഈ ത്യാഗത്തോടെയുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥന അങ്ങനെയാണ് കുടുംബത്തിൽ അപ്പം ഒരു നൂറ് ശതമാനം ഈ സാമ്പത്തിക മേഖലയും വലിയ ചിട്ടിയും കാര്യങ്ങളും സെറ്റപ്പൊക്കെ നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളിക്കൊക്കെ അതിൻ്റേതായ ഒരു വിഷമമുണ്ട് വരുമാനത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് സങ്കട അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ പെര പോലും എനിക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ആത്മീയജീവിതത്തിൽ കുറച്ച് പുറകോട്ടടിച്ച് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ആ സമയത്ത് കല്ലുമേ കല്ല് ശേഷിക്കാത്തതുപോലെ എൻ്റെ വീടടക്കം നഷ്ടപ്പെട്ട ഒരു വിഷയം പക്ഷേ ഞാൻ ഒരു അത്ഭുതം കണ്ടത് ഞാനന്ന് ഏഴ് സെൻറ് സ്ഥലത്തിൽ അവിടെ വീട് വെച്ച് താമസിക്കുകയാണ് ഇച്ചിരി കടവും ബാധകളിൽ എനിക്കായി ഞാൻ ആ റൂട്ടൊന്നും അറിയിപ്പ റൂട്ടെന്ന് പറഞ്ഞാൽ മരക്കച്ചോട മേഖലയിലേക്ക് വന്നപ്പോൾ തന്നെ പക്ഷേ ഏഴ് വർഷം ഞാൻ വാടകയ്ക്കായിട്ട് മാറി ഏഴു വർഷം മൂന്ന് വീട്ടിലായിട്ട് ഞാൻ വാടകയ്ക്ക് മാറി പക്ഷെ ഞാൻ എൻ്റെ വീട് വിറ്റ് ഞാൻ അത്യാവശ്യം കടങ്ങളെല്ലാം തീർത്ത് എൻ്റെ ഒരു പത്തു ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് കുറച്ച് കച്ചവടമൊക്കെ ചെയ്ത് വീണ്ടും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത എനിക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഇടവുകാര് പറഞ്ഞു ഞാൻ പരിശുദ്ധാൾമാണെന്ന് പറഞ്ഞു പറയാ നീ ഇപ്പം കച്ചവടം ചെയ്യേണ്ട നീ ആദ്യം പോയി സ്ഥലം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി സ്ഥലമെടുത്തു ആ സ്ഥലമെടുത്ത് ഒരു പതിനഞ്ച് സെൻറ് സ്ഥലമുള്ളു സ്ഥലം മേടിച്ചവടി ഇട്ട് അപ്പോൾ പൈസ അങ്ങോട്ട് മാറി പിന്നെ ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപയുള്ളൂ എൻ്റെ കയ്യിൽ ആകെപ്പാടെ എൻ്റെ ആളുകൾ ഇതുകൊണ്ട് സ്ഥലം വീട് വെക്കുന്ന നടക്കും ഞാൻ ഇങ്ങനെ പരിശുദ്ധാൽമാരെ പ്രാർത്ഥിച്ചു ദൈവം നീ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതെൻ്റെ ഈ തന്നത് നീയാണ് എടുത്തത് നീയാണ് അതുകൊണ്ട് നീ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏഴ് വർഷം വാടകയ്ക്ക് ഞാൻ എന്നും പോയി പ്രാർത്ഥിക്കും ദീപികാരനെ അവലബിളിൽ അന്ന് നീശോ പറയും ആയില്ല മനു നിനക്ക് പരവക്കാൻ സമയമായില്ല ആയില്ല എന്നോട് നന്നായിട്ട് പറയുമായിരുന്നു അപ്പം ജീവിത പങ്കാളിയോട് പലരും കുറ്റപ്പെടുത്തുക പിര ആയില്ലേ പരവെക്കാനായില്ലേടി പെരയുടെ പണി തുടങ്ങാതായില്ലേ ഇത് പിരയില്ലാത്ത സങ്കടം കൊണ്ടല്ല അവളെ കുത്താൻ പറ്റിയ ഒരു അവസരം ഉപയോഗിക്കുകയാണ് ഇത് അവൾ സങ്കടത്തോട് എന്നോട് വന്നിട്ട് പറയും നമുക്ക് പര വേണ്ടത് ഞാൻ പറഞ്ഞു തമ്പരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങി കാത്തിരുന്ന് കഴിഞ്ഞാൽ ബാധ്യതയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മനോഹരമായത് ദൈവം തരും കുറച്ച് താമസിച്ചാൽ കുറച്ച് കാത്തിരുന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് വർഷം ഞാൻ കാത്തിരുന്നു ഞാൻ വീണ്ടും തമ്പരാണ്ടി ചോദിച്ചത് നമ്പരാനെ പരവെക്കാൻ സമയമായോ എന്നോട് അമ്പരാൻ പറഞ്ഞു പരവെക്കാൻ സമയമായിരുന്നു കേട്ട പാടി എപ്പോഴാണ് ഞാൻ ചോദിച്ചില്ല ഞാൻ അന്നേരം ലോണിന് പോയി എന്നോട് പറഞ്ഞു ഒരു ഇരുപത് ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് കുഞ്ഞൊരു തറയൊക്കെ ഞാൻ അതിനിടയ്ക്ക് കെട്ടിയിരുന്നൊക്കെ കെട്ടിയിട്ടായിരുന്നു ഇരുപത് ലക്ഷം കൊണ്ട് ഈ ഇച്ചിരി തറ കെട്ടിയപ്പോൾ ഇച്ചിരി വലിയ തറയായി പോയത് ഈ ഇരുപത് ലക്ഷം ലോൺ തന്നാലും എൻ്റെ കയ്യിൽ ഒരു ചെറിയ പൈസ ഉണ്ട് അല്ലെ കൂട്ടിയിട്ട് എങ്ങാകുക കാരണം അന്നേരം കച്ചവടം മുഴങ്ങും പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ ഈ ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് കൃത്യം എടുക്കേണ്ട സമയത്ത് പറയാട്ടോ അദ്ദേഹം പറയുക ആ ലോൺ തരാൻ പറ്റിയാളോ കേട്ടോ ഇത്ര പൈസ തരാൻ പറ്റില്ല ഒരു ഏഴ് ലക്ഷത്തി കൂടുതൽ തരാൻ പറ്റിയുള്ളൂ അപ്പം എങ്ങനെയാണ് ഞാൻ പൊട്ടി നിൽക്കുന്ന ഒരാളാണെന്ന് ഏറ്റവും ഭയങ്കര അറിഞ്ഞു സങ്കടത്തോട് തമ്പുരാനെ സന്നിധി പോയത് തമ്പുരാനെ എനിക്ക് പെരയുടെ പണിയെടുക്കാൻ സമയമായി എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് ഇതെന്നെ ഇങ്ങനെ ഈശോ ഒരു കാര്യം അവിടെ നിന്ന് പറയുക നിന്റെ പെരയുടെ പണി ഉടനെ നീ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ കേട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇത് ഓരോരുത്തരും എൻ്റെ അടുത്ത് വരിക കല്ലിറക്കട്ടെ മണലിറക്കട്ടെ ലോണും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എൻ്റെ അടുത്ത് ആ ചെറിയ പൈസ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ ഇത് ഓരോരുത്തരും ഒന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ഞാനടുത്ത് ഇതെന്നെ ഇങ്ങനെ ചോദിക്കുന്നത് ഇവരെല്ലാം കൂടെ തപനാ സമയമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് ലോണും കിട്ടുന്നില്ല ഇവിടെ പിന്നീടുണ്ടാകുന്നൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഓരോ സാധനങ്ങളും ഒന്ന് ഇറക്കാൻ തുടങ്ങി ഞാൻ ഇവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു കുഞ്ഞ് ബാഗ് ആ വീട്ടിലത്തെ ആ ബാഗ് എൻ്റെ പെരപണി ആരംഭിച്ച അന്ന് മുതൽ ഈ പെരപണിയുടെ മുഴുവൻ പണി തീരുന്ന ഉടൻ പറയും ഈ ബാങ്ക് ബാഗ് കാലിയായിട്ടില്ല ഞാൻ ചെയ്യുന്ന ബിസിനസ് അത്രയേ ഉള്ളൂ എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന് വരെ അറിയില്ല ഈ പൈസ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ബാങ്കിൽ നിന്ന് ലോൺ വിടുത്തില്ല ഒരു രൂപ കടവില്ല അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി മനോഹരമായൊരു വീട് തീർത്തു എൻ്റെ ഏർ കച്ചവടത്തിൽ ചെയ്ത പൈസ എന്റെ കയ്യില് ഉണ്ട് താനും ഞാൻ ഇവളും ഇപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് എങ്ങനെ ഈ പൈസ കിട്ടി വെച്ച് കഴിഞ്ഞാല് എനിക്കും അവക്കും ഇന്നും അറിയത്തില്ല ഈ ബാഗ് കർത്താവ് കാര്യമായില്ല തമ്പുരാൻ സമയമായി ഞാൻ കാത്തിരുന്നത് പോലെ തന്നെ തമ്പുരാൻ്റെ സമയത്ത് കാത്തിരുന്നത് പോലെ സമയമായപ്പോൾ തമ്പുരാനെ എനിക്ക് മനോഹരമായിട്ട് അപ്പം ഞാൻ തമ്പുരാനോട് ചേ എനിക്കൊരു കുഞ്ഞു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു തമ്പുരാന് എനിക്കൊരു വണ്ടി തരാൻ പറ്റുവോ ഈ പിരകയറി കൂടുന്ന സമയത്ത് ഇത് എല്ലാം ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചെയ്യുവുള്ളത് പരിശുദ്ധാൽമാരോട് ചോദിക്കാതെ ഞാൻ ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യാറില്ലായിരുന്നു എന്നോട് പരിശുദ്ധ താല്പര്യം പറഞ്ഞ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റരുത് എന്ന് പറയാ നിന്റെ വീടിന്റെ വെഞ്ചിരിപ്പിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ വണ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എൻറെ വീടിന്റെ വെഞ്ചിരിപ്പിന്റെ സമയത്ത് ഞാൻ ഒന്നാമത് ഇങ്ങനെ വീട് വെച്ച ഒരാള് പൈസ ഇല്ലാത്ത ഒരാള് വീടിന് മുമ്പിൽ വണ്ടി ഉണ്ടാകുന്ന അതുപോലെ വീടിന്റെ വെഞ്ചിരിപ്പിന്റെ സമയത്ത് ഒരു ബൊലാറ എനിക്കെടുക്കാൻ സാധിച്ചു വീട്ടിലുണ്ട് പ്രതര ഇന്ന് വരെ എനിക്കറിയില്ല ഈ പൈസ അങ്ങനെ ഒരു രൂപ ബാധ്യതയില്ലാതെ ബാങ്ക് കടമില്ലാതെ മുഴുവൻ പണിതീർത്ത് ഗേറ്റ് വെച്ച് മനോഹരമായൊരു വീട് വണ്ടി അടക്കം കർത്താവുക തീർച്ചയായിട്ടും നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവൻ സൂപ്പർനാച്ചുറൽ ലെവലിൽ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് ഈ സൂപ്പർനാച്ചുറൽ ലെവൽ മീൻസ് അതിസ്വാഭാവികമായ തലത്തിൽ അപ്പൊ അങ്ങ് പറഞ്ഞാ വീടിന്റെ പണി ആരംഭിക്കുമ്പോൾ മുതൽ ഈ ബാഗിനകത്തെ പൈസ അത് കുറഞ്ഞു പോയിട്ടില്ല ഇത് എവിടെ നിന്ന് വന്നു എന്ന് പോലും ഇപ്പോഴും അറിഞ്ഞുകൂടാ ഞാൻ വിശ്വസിക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം അങ്ങയുടെ ബാഗിനെ നിറയ്ക്കാൻ അവൻ സർവശക്തനാണ് നമ്മുടെ നിരവധി പ്രേക്ഷകർ വലിയ കഷ്ടതകളിലും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം കർത്താവിനോട് ചേർന്ന് നിന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു നന്മയ്ക്കും കർത്താവ് കുറവ് വരുത്തത്തില്ല ഉറപ്പാ ബ്രതറിന്റെ എൻ്റെയൊക്കെ അനുഭവങ്ങൾ ഇങ്ങനെ ധാരാളം അനുഭവങ്ങളിലൂടെ പറയാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഒന്നിനും ഓരോ നന്മയ്ക്കും ഓരനുഗ്രഹത്തിനും എഫ് എസ് എസ് ഒന്നിൻ്റെ മൂന്നിൽ പറയുന്നത് എങ്ങനെയാണ് സ്വർഗീയമായ സകല കൃപാദാനങ്ങളാലും യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു ബ്രതരെ ഒത്തിരി സന്തോഷം അങ്ങയുടെ ഈ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി തീരട്ടെ കർത്താവ് നമ്മളെയും എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു